പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏഴാമത്തെ ചാപ്റ്റർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങളാണ്. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇവിടെ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാലാം ഭാഗത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എഴുതി ചേർത്തിരിക്കുന്നത്. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത്? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വഴിയായിട്ടാണ് ഗവൺമെൻറ് ഭരണ നിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും ഒക്കെ ഗവൺമെൻറ് പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയൊക്കെ പാലിക്കേണ്ടത്? ഭരണ നിർവഹണത്തിനും നിയമനിർമ്മാണത്തിലും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസി ആർ ഇൻ ദ ഫോം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ ഗൈഡ്ലൈൻസ് ടു ദ ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ്. ഇങ്ങനെ ഒരു മേഖലയുള്ളത് ഭരണ നിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും വേണ്ടി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഇത് ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഐഡിയാസ് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ടേക്കൺ ഫ്രം ഐറിഷ് റിപ്പബ്ലിക്. ഐറിഷ് റിപ്പബ്ലിക്കിൽ നിന്നാണ് ഈ ഇതിൻ്റെ ഐഡിയാസ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന നാല് രീതിയിലാണ്. ഇവിടെ കാണാം ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾസ് ആൻഡ് പൊളിറ്റിക്സ് റിലേറ്റിംഗ് ടു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ആൻഡ് ലാസ്റ്റ് വൺ മിസ്ലേനിയസ്. അപ്പോൾ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം ഇക്കണോമിക്കൽ ലെവലിൽ അല്ലെങ്കിൽ സൊസൈറ്റി ലെവലിൽ എന്തൊക്കെ നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ ലൈവ്ലിഹുഡ് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് കൊടുത്തിരിക്കണം. രണ്ടാമത്തേത് അവോയ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ഫ്യൂ ഹാൻഡ്സ്, അതായത് വളരെ കുറച്ച് വ്യക്തികളുടെ കയ്യിൽ മാത്രം, സ്വത്തുള്ളവൻ്റെ കയ്യിലുണ്ട് ഇല്ലാത്തവൻ്റെ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക. എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് സ്വത്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്യൂറിങ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. സാധാരണഗതിയിൽ ഇപ്പോഴും ചില സാഹചര്യങ്ങളും ചില സന്ദർഭങ്ങളിലും ഒക്കെ ചിലരുടെ ഓഫീസുകളൊക്കെ ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഇതാണ് സ്ത്രീകൾക്ക് ഒരു വേതനം പുരുഷന്മാർക്ക് മറ്റൊരു വേതനം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം സ്ത്രീക്കും പുരുഷനുമൊക്കെ ഈക്വൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഈക്വൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നാലാമത്തേത് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻസ് ഫോർ മെൻ വുമൺ ആൻഡ് ചിൽഡ്രൻ, അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരുടെ ജോലി സാഹചര്യത്തിൽ അവർക്ക് വർക്കിംഗ് കണ്ടീഷൻസ് സ്മൂത്ത് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. കാരണം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്കായിരിക്കണം, അതവർക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രീതിയിലായിരിക്കില്ല അവർക്ക് പറ്റുന്ന അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. അത് സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അഞ്ചാമത്തെ പറയുന്ന ഗാർഡ് ഇൻ ദ ചിൽഡ്രൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മോറൽ ഡിഗ്രേഡേഷൻ. എന്താണ് കുട്ടികളെ മറ്റുള്ള മോശമായിട്ടുള്ള രീതികളിൽ നിന്ന് കുട്ടികളെ പരമാവധി ഒഴിവാക്കുക. കാരണം കുട്ടികൾക്ക് ഇമ്മോറൽ ട്രാഫിക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതികളിലേക്ക് കുട്ടികളെ നയിക്കാതെ മോറലി അവരെ സപ്പോർട്ട് ചെയ്യണം. അവരെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക, എസ്പെഷ്യലി ഗേൾസ് ചിൽഡ്രൻസ്. അപ്പോൾ ഗേൾസ് ചിൽഡ്രൻസിനെ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ബോയ്സിനും ഗേൾസിനും ഒക്കെ എല്ലാവർക്കും ഒരേ അവസ്ഥയാണ്. അപ്പോൾ ആരെയും ഒരു കുട്ടികളെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരെ ഇമ്മോറൽ ട്രാഫിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അവരെ മാറ്റാതിരിക്കാതിനുള്ള സുരക്ഷിതത്വം കൊടുക്കുക. ആറാമത്തെ പോയിന്റ് പറയുന്നത് സെക്യൂറിംഗ് ദ റൈറ്റ് ടു വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഓൾഡ് ഏജ് സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും പ്രശ്നത്താൽ ഒരു വ്യക്തിക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ശരിക്കുള്ള വർക്ക് ലഭിക്കാത്തതിൻ്റെ പേരിലോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ
തൊഴിലില്ലായ്മ വേതനം അവർക്ക് കൊടുത്തിരിക്കണം. പിന്നെ വാർദ്ധക്യത്തിനനുസരിച്ച് അത് 60 വയസ്സിൻ്റെ മേലോട്ടുള്ളവർക്ക് വാർദ്ധക്യ വേതനം കൊടുക്കണം. പിന്നെ അസുഖമുള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള പിന്നെ വേതനങ്ങൾ കൊടുത്തിരിക്കണം. ഏതെങ്കിലും ഡിസേബിൾമെൻ്റ് ഉണ്ടെങ്കിൽ, മീൻസ് കയ്യോ കാലോ ഒക്കെ വയ്യാത്തതൊക്കെ ആണെങ്കിൽ അതിനുള്ള വേതനങ്ങൾ കൊടുത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഗവൺമെൻറ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ഇന്ത്യൻ പൗരനും അവൈലബിൾ ആകേണ്ടതാണ്. 7th point പറയുന്നത്, സെക്യൂരിങ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഫോർ ദ മെറ്റേണിറ്റി റിലീഫ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള പിന്നെ മെറ്റേണിറ്റി റിലീഫ് മീൻസ് പ്രസവാനന്തര ചികിത്സ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തൊക്കെ അവർക്ക് കൃത്യമായിട്ട് വേണ്ടതാണ്. ഇത്രയും കാലം 6 മാസം വരെ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കേന്ദ്രം അതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 2 വർഷം വരെ ടൈം എടുക്കാം പ്രസവശേഷം കുട്ടികളെ നോക്കാൻ വേണ്ടി. 2 വർഷം വരെ ടൈം എടുക്കാം. അത് അടുപ്പിച്ചോ അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്കോ ആയിട്ട് 2 വർഷം വരെ കുട്ടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മെറ്റേണിറ്റി റിലീഫ് കൊടുക്കുന്നതാണ്. പിന്നെ 8th ഇത് പറയുന്നത്, ടേക്കിംഗ് സ്റ്റെപ്സ് ടു സെക്യൂർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് അണ്ടർടേക്കിങ്സ്. അപ്പം പിന്നെ വർക്കേഴ്സിനെ മാനേജ്മെൻറ്റിൻ്റെ അതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൻ്റെ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിക്കാനാണ് പറയുന്നത്, എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 9th പറഞ്ഞാൽ, പ്രൊമോട്ടിങ് എഡ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് വർക്കിംഗ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ എസ്പെഷ്യലി ഇൻ ദ SC/ST സെക്ഷൻ. അപ്പം എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും, SC/ST സെക്ഷനിൽപ്പെട്ടവർക്കോ മറ്റോ എല്ലാ വ്യക്തികളും, എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികൾക്കും കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനനുസരിച്ച് ഇക്കണോമിക് അവർക്ക് സാമ്പത്തിക സഹായം, എഡ്യൂക്കേഷൻ ചെയ്യാനാവശ്യമുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കണം. അതുപോലെ എല്ലാ വ്യക്തികൾക്കും തന്നെ എന്തുണ്ട്, ഓൾ ദ വർക്കേഴ്സ് റീസണബിൾ ലെഷർ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവർക്കും പിന്നെ അത്യാവശ്യം ലെഷർ ടൈം മീൻസ് ഫ്രീ ടൈം കൊടുക്കണം. അപ്പോൾ ശ്വാസം വിടാതെ രാവിലെ തൊട്ട് പോരുന്നോടം വരെ ശ്വാസം പിടിക്കേണ്ട ഭക്ഷണത്തിന് ഒരു ടൈം പാസ് അല്ല, അറ്റ്ലീസ്റ്റ് ഒരു വെള്ളം കുടിക്കാനുള്ള റെസ്റ്റെങ്കിലും കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കരുത്, ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുക. കാരണം അവർക്ക് അവരൊന്ന് ഫ്രീ ആക്കുക എന്നുള്ള, അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള കൾച്ചറൽ എന്തെങ്കിലും ഫങ്ഷൻസും മറ്റൊക്കെ ഉണ്ടതിനുള്ളൊക്കെ അവസരങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ മേക്കിംഗ് എഫേർട്സ് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. പരമാവധി ഓരോ വ്യക്തികളുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക. കാരണം അവർക്ക് അവർ താമസിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് കുറച്ചും കൂടെ ഡെവലപ്പായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ആൻഡിൽ ദ കംപ്ലീറ്റ് ദി ഏജ് ഓഫ് 6 ഇയേഴ്സ്. അതായത് 6 വയസ്സാകുന്നവരെ, ഒരു ചെറിയ കുട്ടിക്ക് 6 വയസ്സാകുന്നത് വരെയുള്ള കംപ്ലീറ്റ് ചൈൽഡ്ഹുഡ് കെയർ കൊടുക്കാനും, ആ ഒരു 6 വയസ്സിൽ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ചൈൽഡ്ഹുഡ് കെയർ കൊടുക്കാനും, 6 വയസ്സിനുള്ളിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ അംഗൻവാടികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അവൈലബിളാണ്. ഇനി സെക്കൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസാണ്. അതിൻ്റെ അകത്ത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ പറയുന്നത് പിന്നെ വില്ലേജും പഞ്ചായത്തുമായിട്ട് തിരിക്കുക, പിന്നെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് അതായത് ലഹരി പദാർത്ഥങ്ങളെ പരമാവധി നിരുത്സാഹപ്പെടുത്തുക, കാരണം അതിനെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, നിരുത്സാഹപ്പെടുത്തുക. പിന്നെ ഡ്രഗ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്, അപ്പോൾ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ പറയുന്നത് ബ്രീഡ്സ് ഓഫ് ദ ക്യാറ്റിൽ ആൻഡ് പ്രോഹിബിറ്റ്സ് സ്ലോട്ടർ ഓഫ് കൗസ്. ഇത് നമ്മുടെ പിന്നെ കന്നുകാലികളെയൊക്കെ വളർത്തുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കരുതെന്നാണ് പറയുന്നത്. കാരണം പരമാവധി നമ്മളുടെ പിന്നെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടൊക്കെ, ഫുഡിനൊക്കെ ആവശ്യമായിട്ട് കന്നുകാലികളെ അതുപോലെയുള്ള മറ്റു വസ്തുക്കളെ എന്നല്ല, കന്നുകാലികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പശുക്കളെ. കന്നുകാലി എന്ന് പറയുമ്പോൾ ആ പശുവിനെയും പശുവിൻ്റെ കുട്ടികളെയും കൊല്ലാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി റിലേറ്റിംഗ് ടു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമാധാനവും സെക്യൂരി സുരക്ഷിതത്വമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന പോയിന്റുകളിൽ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. നമുക്ക് അന്താരാഷ്ട്ര ലെവലിൽ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ പിന്നെ സമാധാനം വേണം, സുരക്ഷിതത്വവും വേണം. പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കണം, റിലേഷൻസ് ബിറ്റ്വീൻ നേഷൻസ്, മറ്റുള്ള
മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതെപ്പോഴും നല്ല ബഹുമാനമുള്ളതും നല്ലൊരു നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോകുന്ന നല്ല റിലേഷൻസ് കീപ്പ് അപ്പ് ചെയ്യുന്നത് നമ്മുടെ മോദിജി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മോദിജി ഭരണത്തിൽ കയറിയതിന് ശേഷം എല്ലാ രാഷ്ട്രങ്ങളും വിസിറ്റ് ചെയ്തു, ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത രാഷ്ട്രങ്ങൾ വരെ വിസിറ്റ് ചെയ്യുകയും എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫോസ്റ്റർ റെസ്പെക്ട് ഓഫ് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ്. കാരണം ഇൻ്റർനാഷണൽ നമ്മൾ ഗ്ലോബലൈസേഷൻ വന്ന അതായത് ആഗോളവൽക്കരണം വന്ന സ്ഥിതിക്ക് എല്ലാ നാടുകളിലേക്കുള്ള ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോസ് നിയമങ്ങൾ അല്ലെങ്കിൽ കടമകൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതാണെന്ന് അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്. പിന്നെ എൻകറേജ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ബൈ മ്യൂച്വൽ എഗ്രിമെൻ്റ്. കാരണം ഏതെങ്കിലും രാഷ്ട്രങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ചൈന ഇന്ത്യ തമ്മിൽ കൊളാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ മ്യൂച്വൽ എഗ്രിമെൻ്റ് അത് രണ്ട് കൂട്ടരും മാന്യമായ രീതിയിൽ അത് ഒത്തുതീർപ്പാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ മിസ്ലേനിയസ് ആണ്, മറ്റുള്ള ഇതിൽ പെടാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടു സെക്യൂർ ഫോർ ഓൾ ഇന്ത്യൻസ് എ യൂണിഫോം സിവിൽ കോഡ്. കാരണം ഇന്ത്യൻ ആയിട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്ത്യൻ പൗരന്മാർക്കൊക്കെ ഒരു നിയമ സംഹിതയുണ്ട്, അത് നമ്മൾ പാലിച്ചിരിക്കണം, നമുക്കത് കിട്ടിയിരിക്കണം. ടു പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്. പണ്ടുകാലത്തെ പുരാതന കാലത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കാതെ നമ്മളതിനെ പരിപാലിക്കേണ്ടതാണ്. പിന്നെ ടു സേവ് എൻവയോൺമെൻറ്റ് ഫ്രം പൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്. കാരണം നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ പൊല്യൂട്ടഡ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ പൊല്യൂഷനിൽ നിന്ന് മറ്റ് പല രീതിയിലുള്ള പൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അത് അവിടെ സൗണ്ടാകാം, എയറാകാം, പിന്നെ എന്താണ് സൗണ്ട്, എയർ, വാട്ടർ, ലാൻഡ്, ഇങ്ങനെയുള്ള നാല് രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഓരോ ഇന്ത്യൻ പൗരനും കടപ്പെട്ടിരിക്കുന്നതാണ്. ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ഫ്രീ ലീഗൽ ജസ്റ്റിസ് ത്രൂ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ. കാരണം ഓരോ വ്യക്തികൾക്കും അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്ന ചില നിയമങ്ങൾ അല്ലെങ്കിൽ നിയമ അവകാശങ്ങളുണ്ട്, അത് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്ന മറ്റ് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് വൺ ചൈൽഡ് ലേബർ, ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഏകദേശം 14% ആൾക്കാർക്ക് മാത്രമായിരുന്നു ലിറ്ററേറ്റ് മീൻസ് സാക്ഷരത ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 14% സാക്ഷരതയിൽ പണ്ടുകാലത്തുള്ള ആൾക്കാർക്കൊക്കെ പഠിപ്പിക്കാൻ വിടാനുള്ള സമയമില്ലായിരുന്നു. കാരണം ചെറിയ കുട്ടികളെ വരെ അവരെ ഇൻകം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഫാമിലിയിലേക്ക് ഇൻകം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ ചെറിയ കുട്ടികളെ വരെ ഓരോരോ പണിക്ക് വിട്ടുകൊണ്ടിരുന്നത്. പിന്നീടത് പിന്നെ ഡ്യൂ ടു ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡ്രോപ്പ് ഔട്ട്സ് ദ പ്രൈമറി സ്റ്റേജ് ദ നമ്പർ ഓഫ് ഇലിറ്ററേസ് ബിറ്റ്വീൻ 15-35% ഓഫ് ആസ് കോൺസ്റ്റൻ്റ്ലി ഇൻക്രീസ്ഡ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 14% ഉണ്ടായിരുന്നുള്ളൂ, പിന്നീടത് കൂടുകയാണ് ചെയ്തത്. ഏത് ലെവൽ ഓഫ് പീപ്പിളിന് 15 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പിന്നെ ഇല്ലിറ്ററസി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അക്കോർഡിംഗ് ടു നാഷണൽ പോളിസി ഇങ്ങനെ ഇല്ലിറ്ററസി കൂടിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം ആവശ്യത്തിന് സാക്ഷരത അറിവ് ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അല്ലേ. നിരക്ഷരതായ പല കാര്യങ്ങളും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒക്കെ അറിഞ്ഞോ അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അക്ഷരാഭ്യാസം ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ അറിവില്ലാത്തതിൻ്റെ ഓരോ കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ ഇതൊക്കെ അറിയണം. നമ്മൾ പലപ്പോഴും ഞാൻ ഒന്ന് രണ്ട് മറ്റ് സ്റ്റേറ്റുകൾ മീൻസ് കേരള അല്ലാണ്ട് മറ്റു കുറച്ച് സ്റ്റേറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിസിറ്റ് ചെയ്ത സാഹചര്യം എന്താ, ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നും. അങ്ങനത്തെ ചില സാഹചര്യങ്ങളാണ്, അത് അവരുടെ അറിവില്ലായ്മയാണ്. ചില സമയത്ത് ഈ യു പി പ്രദേശങ്ങൾ അല്ലെങ്കിൽ പാറ്റ്ന പ്രദേശങ്ങളിലേക്ക് ബീഹാർ ഏരിയകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവരൊക്കെ മനുഷ്യനെ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലിക്കൊല്ലും. പട്ടിനെ എന്ന് പറയാൻ പറ്റില്ല, പാമ്പിനെ തല്ലിക്കൊല്ലുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് മനുഷ്യനൊന്നും അവിടെ ഒരു വിലയില്ലാത്ത ഒരു കൾച്ചറാണ് അവിടെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ, നിരക്ഷരത അറിവില്ലാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ നിരക്ഷരർ കൂടുമ്പോൾ നിങ്ങൾക്ക് തന്നെ പേപ്പറിലൂടെ മറ്റു പല ന്യൂസുകളും അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അക്കോർഡിംഗ് ടു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആക്ട് 1986 ദ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് നാഷണൽ ലിറ്ററസി മെഷീൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അതായത് 1986 നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരിക്കൽ റിഫോം ചെയ്തതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള പേരിൽ. അപ്പോൾ അതിനുശേഷം കുറച്ച് പേർക്കൊക്കെ പിന്നെ കുറേ കുട്ടികളെ
പിന്നെ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ പേര് സഹായിച്ചു. വോളണ്ടറി ഏജൻസീസ് ഇനി എല്ലാവരും ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ നൈറ്റ് ക്ലാസ്സുകളൊക്കെ വെച്ച് പിന്നെ പരമാവധി ഇപ്പം നമുക്കും കേരളത്തിലൊക്കെ ഉണ്ടല്ലോ സാക്ഷരതാ ക്ലാസ്സുകളൊക്കെ, അപ്പോൾ അങ്ങനെ പല ഹെൽപ്പുകളും ഓരോ പിന്നെ സ്റ്റേറ്റ് ബേസ് ആയിട്ട് അവിടെയുള്ള പൗരന്മാർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ലാസ്റ്റായിട്ട് അത് 1986 ആദ്യ അക്കോർഡ് നാഷണൽ പോളിസി എഡ്യൂക്കേഷൻ നിലവിൽ വന്നത്. അതിനുശേഷം 2002 അത് ഒന്നും കൂടെ അമൻഡ് ചെയ്തു. കാരണം ആദ്യം നമുക്കറിയാം ആദ്യത്തെ കാലഘട്ടത്തിൽ 10th class കഴിഞ്ഞിട്ട് +1 +2 എന്ന് പറയുന്നത് കോളേജ് ലെവലിലേക്കായിരുന്നു. അതിനുശേഷം 2002 86th അമെൻമെൻ്റ് ആക്ട് പ്രകാരം 2002 +2 എന്ന് പറയുന്നതും 10th+2 എന്നുള്ള ലെവലിലേക്കാക്കി, അതും സ്കൂളിംഗ് ലെവലിലേക്ക് മാറ്റി. അതിനുശേഷം ഇപ്പം വീണ്ടും അതായത് കഴിഞ്ഞ ജൂൺ ഓർ ജൂലൈ ആ സമയത്ത് 2020 മോദി ഗവൺമെൻറ് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി റിഫോംസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം എന്താണ് പറയുന്നത്, വിച്ച് ബ്രിങ്സ് അബൌട്ട് സെവറൽ മേജർ റിഫോംസ്. അവിടെ പറയുന്നത് നമ്മൾ നേരത്തെ 2002 പ്രകാരം 10+2 ആയിരുന്നു സ്കൂളിംഗ് സിസ്റ്റം എങ്കിൽ ഇപ്പോഴത്തെ പുതിയ റിഫോംസ് പ്രകാരം വരുന്നത് 10+2 എന്നുള്ളത് മാറ്റി 5+3+3+4 എന്നുള്ള സ്ട്രക്ചറിലേക്ക് മാറ്റി. അതായത് 12 സ്കൂളിംഗ് ടൈമും 3 അംഗൻവാടി അല്ലെങ്കിൽ പ്രീ സ്കൂളിംഗ് ടൈമും ആയിട്ടാണ്. അങ്ങനെ ടോട്ടൽ 15 ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ പറയാം, 5+3+3+4 ആണ്. അതിൽ 12 സ്കൂളിംഗ് ടൈമും ബാക്കി 3 അംഗൻവാടി ഓർ പ്രീ സ്കൂളിംഗ് ടൈമും ആയിട്ടാണ് പിന്നെ റിഫോംസ് വന്നിരിക്കുന്നത്. അതിൽ പറയുമ്പോൾ 3 8 വയസ്സ് വരെ 5th grade, 8ാം വയസ്സ് തൊട്ട് 11ാം വയസ്സ് വരെ 3rd grade, പിന്നെ 11th തൊട്ട് 14th year വരെ വീണ്ടും 3rd grade, അതിനുശേഷം 4th grade വരുന്ന 11-18 ആണ്. അപ്പം ഇത് 2030 ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിൽ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനൊരു പിന്നെ പുതിയ അമെൻഡ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ചൈൽഡ് ലേബറാണ്. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ചെറിയ കുട്ടികൾ 14 വയസ്സാവാത്ത ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക, നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പണിയെടുപ്പിക്കുന്നത് അല്ലേ, ക്രൂരമായ പീഡനങ്ങൾക്കിരയായിട്ട് അല്ലെങ്കിൽ ക്രൂരമായ മറ്റുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കിരയായിട്ട് കുഞ്ഞുങ്ങളെ പണിയെടുപ്പിക്കുന്നത്. അവിടെയുള്ള പേരൻസിനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥ തന്നെ, അവിടെയുള്ള പേരൻസിന് അറിവില്ലാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, കാരണം അവർക്ക് മക്കൾ എത്രയുണ്ടായാലും അവരെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളൂ, അവരെയൊക്കെ കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കിക്കണമെന്നുള്ളൂ, അതിനവർ മക്കളെ പൈസയ്ക്ക് വിൽക്കുവാണ് ചെയ്യുന്നത്. വിൽപ്പന നടത്തിയിട്ട് ആ മക്കളെ ഓരോരുത്തരും ഓരോ ഏജൻറ്റുമാരും ഇവിടുന്ന് നേരെ കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലേക്ക് ഇതുപോലുള്ള കുഞ്ഞു മക്കളെ കൊണ്ടുവന്നിട്ട് അവരെ ഓരോരോ പണിയെടുപ്പിക്കുകയാണ്. പണിയെടുപ്പിക്കുകയെന്ന് വെച്ചാൽ പണിയേൽപ്പിക്കുകയും ചെയ്യണം, വീട്ടുപണിയായിട്ടോ ചായക്കടയിലോ എന്തെങ്കിലുമൊക്കെ പണിക്ക് അങ്ങ് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഈ പറയുന്ന ഏജൻറ്റുമാരും കൊണ്ടുവരും. കാരണം സാക്ഷരത കൂടിപ്പോയാൽ നമ്മുടെ കേരളത്തിലെ ഏജൻറ്റുമാരാണ് അതിൽ നിന്ന് ഒരു വിഹിതം വരുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് കാണുക എന്നുള്ളതാണ്. അത് മനസ്സിലാകാത്തോടത്തോളം കാലം കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന ചൈൽഡ് ലേബറിൽ അഡിക്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അബ്ദുൾ കലാം, ഡോക്ടർ അബ്ദുൾ കലാം പറയുന്നുണ്ട് ഈ ഡ്രീം ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ ഇൻ 2020 ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റ് അബ്ദുൾ കലാം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ അബ്ദുൾ കലാം. പക്ഷേ ആ ഒരു സ്വപ്നം നിറവേറണമെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയ കുട്ടികൾക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അവരെ ചെറിയ ലെവലിൽ കൊടുക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ മിക്ക പേരൻസിനും മനസ്സിലാക്കാതെ അവരെ എല്ലാം പിന്നെ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഡോമിനേഷനാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പ്രകാരം മെയിൽ ഡോമിനേഷനാണ് കൂടുതലും നിന്നിരുന്നത്. അതുപോലെ ഫീമെയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ പുരുഷന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, വീട്ടിലുള്ള മറ്റു പണികളൊക്കെ ചെയ്യുക. അതുമാത്രമല്ലാണ്ട് അവർക്ക് കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അവർക്ക് പർദ്ദ, അല്ലെങ്കിൽ പിന്നെ ഓരോ കുഞ്ഞുങ്ങളെ ഓരോ പെൺകുട്ടികളെയും കെട്ടിച്ചു വിടുമ്പോൾ ആവശ്യത്തിന് ഡൗറി, സ്ത്രീ പിന്നെ ഡൗറി, സ്ത്രീധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ പണ്ടുകാലത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്തുള്ള സ്ത്രീകൾക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു. റെസ്റ്റ് ഇല്ലാന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 5-6 അല്ലെങ്കിൽ 10-12 മക്കളെ പ്രസവിക്കുക, റെസ്റ്റ് ഇല്ലാണ്ട് പിന്നെയും പണിയെടുപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അന്നത്തെ സമൂഹം നേരിടേണ്ടി വന്നിരുന്നു, അന്നത്തെ സ്ത്രീ സമൂഹം നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലും പിന്നെ എന്താണ് പിന്നെ ഡൗറി ഇല്ലാത്ത ആൾക്കാരെ അതിനനുസരിച്ചിട്ട് പിന്നെ സ്ത്രീകളെ പേടിപ്പിക്കുകയും അതും അല്ലെങ്കിൽ അടിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടുതൽ ചെയ്ത് ചാടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നതാണ്.
പിന്നെ സ്ത്രീകളുടെ സ്ത്രീകൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ വയറ്റിലുള്ള കുഞ്ഞ് അല്ലെങ്കിൽ ജനിച്ച് വീണയുടനെ, അതാണ് ഇൻഫാൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ജനിച്ച് വീണയുടനെ അത് പെൺകുഞ്ഞാണെങ്കിൽ അതുങ്ങളെ കൊന്നു കളയുന്നത്. ഇല്ലെങ്കിൽ വയറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ചിലർക്ക് അതിനുള്ള കഴിവുകളുണ്ട്. അതായത് പണ്ടത്തെ വയറ്റാട്ടികൾ, പണ്ടത്തെ പ്രസവം എടുക്കുന്ന സ്ത്രീകളെ പറയുന്നുണ്ട് വയറ്റാട്ടികൾ. അപ്പം വയറ്റാട്ടികൾക്കറിയാം ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, പിന്നെ ആ സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാൻ പറ്റും. അപ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ അതിനെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള മരുന്നുകളും കാര്യങ്ങളും കൊടുക്കുക, അതാണ് ഫോയറ്റിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല കുടുംബത്തിൽ തന്നെയുള്ള വിവേചനങ്ങൾ അല്ലേ, നമ്മളും പലപ്പോഴും കിട്ടും. നമ്മുടെ വീട്ടിലെ സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളപ്പോൾ നീ സ്ത്രീയാണ്, നീ പെൺകുട്ടിയാണ്, നീ കുഞ്ഞാണ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അവൻ ആൺകുട്ടി അവൻ അങ്ങനെ ചെയ്യാൻ പറ്റും, നീ പെൺകുട്ടിയാണ് നീ ചെയ്യരുത്, നീ സ്ത്രീയാണ് അവൻ പുരുഷനാണ്, ഇങ്ങനെയുള്ള വിവേചനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നേ കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അത് മാത്രമല്ല ശൈശവ വിവാഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ 13, 12, 13 ഒന്നും വേണ്ട, 10 വയസ്സാകുമ്പോഴത്തേക്കും പിടിച്ച് കെട്ടിച്ചു വിടും. കാരണം പണ്ട് കാലത്തെ സ്ത്രീകളെ പഠിപ്പിക്കാൻ വിടില്ലായിരുന്നു. കാരണം അവർക്ക് സ്ത്രീകളുടെ ഏക ഉപയോഗം എന്ന് പറയുന്നത് സ്ത്രീകളെ കെട്ടിച്ചയക്കുക എന്നുള്ളതാണ്. വീട്ടിലെ പണികൾ ചെയ്യാൻ പഠിക്കുക, കെട്ടിച്ചയക്കുക, പിന്നെ അവിടെ പോയി കുറേ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അവിടുത്തെ പണികൾ ചെയ്തായിരുന്നു സ്ത്രീകളുടെ. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് കുറേ സമരങ്ങളൊക്കെ ചെയ്ത്, കാരണം പണ്ട് കാലത്തൊക്കെ സതിയൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷന്മാർ മരിക്കും, ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അവരുടെ ചിതയെ ചാടി മരിക്കുക എന്നുള്ള രീതിയിൽ ആ സതിയൊക്കെ നിർത്തലാക്കിയതിന് ശേഷം സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ത്രീകളെ പിന്നീട് പഠിപ്പിക്കാൻ വിടുകയും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടുകയും ആവശ്യമായ അറിവ് കിട്ടിയതിന് ശേഷം സ്ത്രീകൾ പുരുഷന്മാരുടെ ഒപ്പം തന്നെ പുറത്തേക്ക് മറ്റുള്ള വീട്ടിലേക്കുള്ള ഒരു ഇൻകം കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീകളും പുറത്തേക്ക് ജോലിക്കിറങ്ങി. അതേ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം സ്ത്രീകൾ പണ്ട് കാലത്ത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പം ഡൈവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെ പുരുഷനില്ലെങ്കിലും സ്വന്തം കാലം നിൽക്കാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ മിക്ക കുടുംബത്തിലും ഡൈവേഴ്സായി ബഹളമായി അടിയാണ് പ്രശ്നമാണ്, അങ്ങനെയുള്ള പല കേസുകളും വരുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ വിഷയമല്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ടു എംപവർ വിമൻ റിസർവേഷൻ 1/3 സീറ്റ്സ് ത്രൂ ദ 73rd ആൻഡ് 74th അമെൻഡ്മെൻറ്റ് ആക്ട് 1991-92 ഇങ്ങനെയുള്ള ആ ഒരു സമയത്ത് 1991-92 കാലഘട്ടത്തിലാണ് പിന്നെ നമ്മുടെ ഇതിൽ ഗവൺമെൻറ് ലെവലിൽ പോലും പാർലമെൻറ്റ് സീറ്റുകളിൽ പോലും 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണം എന്നുള്ള സംവരണം പ്രഖ്യാപിച്ചത്. അപ്പം സ്ത്രീകൾ ഇന്നും സംവരണത്തിന് വേണ്ടി, അതായത് സ്ത്രീകളുടെ പ്രാതിനിധ്യം, സ്ത്രീകൾക്ക് മുൻഗണന കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇന്നും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനും ചൈൽഡ് ലേബറും സ്റ്റാറ്റസ് ഓഫ് വിമനും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വച്ചിരിക്കണം.